പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, ഒരു ബ്യൂട്ടിഫുൾ സോങ്. കൃഷ്ണപക്ഷ കിളി ചിലച്ചു കുളിച്ചുവാ പെൺപക്ഷി കുളിച്ചുവാ. ഇന്നത്തെ നമ്മുടെ അതിഥി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മാത്രമല്ല സ്റ്റാർ സിംഗർ, തുടക്കത്തിൽ പാട്ടുകാരിയായിട്ട് വന്നു, നന്നായിട്ട് പാടി, അതുപോലെ തന്നെ വയലിൻ വായിക്കും, സകല കലാവല്ലഭയാണ്. നമുക്ക് കേട്ടും കണ്ടും മനസ്സിലാക്കാം എങ്കിലും ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ജയൻ. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമാണ്. ഒത്തിരി നാളായി കണ്ടിട്ടില്ല. അതെ, ഒരുപാട് വർഷങ്ങളായി. വർഷങ്ങളായി. നമ്മള് സ്റ്റാർ സിംഗറിൽ കണ്ടതാണ്, പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഷോകൾ കാണാറുണ്ട്, പല ഷോയിലും എന്താണ് വയലിൻ വായിക്കുന്നതും പാടുന്നതും ഒക്കെ കാണാറുണ്ട്. സന്തോഷം വന്നതിൽ. എനിക്ക് സാറിന്റെ ഈ ഒരു ഷോയിൽ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ ഒരു കരിയറിന്റെ ഒരു ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു പ്രിലിമിനറി റൗണ്ടിൽ സാറ് സെലക്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും ഇന്ന് ഇവിടെ വരെ എത്തത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരിക്കലും ഡിസ്കറേജ് ചെയ്തിട്ടില്ല, ചെയ്തില്ല. എനിഹോ തുടങ്ങാം. ഷുവർ സർ. ലക്ഷ്മി എവിടെ താമസം? ഞാൻ കമലേശ്വരത്താണ്, പഴയ വീട്ടിൽ. ഓ, അവിടെ തന്നെയാണ്. ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും മോനും കൂടെയാണ്. മോൻ താമസിക്കുന്നു. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റിൽ നമ്മൾ കയറുകയാണ്. കേറി വാടാ മക്കളെ. ഇന്ന് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടില്ലേ? ഞാൻ സാധാരണ സിനിമ കാണാൻ തിയേറ്ററിൽ പോവാറില്ല. ഒരുപാട് വർഷങ്ങളായി പോയിട്ട് തിയേറ്ററിൽ, വീട്ടിലിരുന്ന് കാണുന്ന എനിക്കൊരു സുഖമുള്ള കാര്യമല്ല. അത് കാരണം പിന്നെ നല്ല സിനിമയൊക്കെ ആണെങ്കിൽ പോയി കാണും. അക്കൂട്ടത്തിലൊന്നാണ് അയ്യപ്പനും കോശിയും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സിനിമയിൽ കോശി ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പോലീസ് പിടിക്കുന്നത്? എ അട്ടപ്പാടി, ബി വയനാട്, സി ഊട്ടി. ആദ്യം കാറില് വരുമ്പോഴത്തേക്ക് രാത്രിയില് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകണു, കൈ കാണിച്ച് നിർത്തണം. അട്ടപ്പാടിയിലാണ് പിടിക്കുന്നറിയാം. ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്? തുറക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തറയിൽ വരുന്നു, പുറയിൽ മുഴുവൻ ബോട്ടിൽസ് ഉണ്ട്. വയനാടായിരിക്കത്തില്ല, അപ്പം ഊട്ടി ആയിരിക്കും. ഊട്ടി ഇഷ്ടമല്ലേ? ഊട്ടി ഇഷ്ടമാണ്. സി ഊട്ടി. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. കൊള്ളാവോ? നല്ല നല്ല ആദ്യമേ നല്ല പ്രാസത്തിലാണ് തുടക്കം. മിക്കവാറും ഇത് എൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ആകണേ എന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു വീട്ടില് അമ്മയും മോനും. മോനും മോനിപ്പോ എത്ര വയസ്സായി? മോനിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. എന്താണ് പേര്? ആരോഹ് ആർ എൽ. ആരോഹ് ആർ എൽ. ആരോഹ് ആർ എൽ. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ്? ഞങ്ങൾ ഡിവോഴ്സ് ആണ്. ഓ, ഡിവോഴ്സ്ഡ് ആണ്. ശരി. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അല്ല, ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതായത് ഏത് വർഷമായിരുന്നു ഇത്? 2012 ഞാനൊരു കുവൈറ്റ് ഷോ ചെയ്തിരുന്നു. 2012 അപ്പൊ ഈ കുവൈറ്റിൽ വെച്ചിട്ട് വന്നൊരു പ്രപ്പോസൽ ആണ്. അപ്പം എനിക്ക് കണ്ടപ്പോഴും കാണാനും നല്ല സുമുഖനാണ്. അവിടെ ഒരു പെട്രോളിയം കമ്പനിന്റെ അഡ്മിൻ ആയിരുന്നു. അപ്പോ എനിക്ക് അപ്പൊ സംഭവം ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ പ്രൊസീഡ് ചെയ്ത്. ഡിവോഴ്സ് ആവുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഓക്കെ, അയാളുടെ ഭാഗത്തായിരുന്ന എല്ലാ തെറ്റുകളും എന്നൊന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല, ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ്? അറേഞ്ച്ഡ് മാരേജ്. കല്യാണം കഴിഞ്ഞ് എത്ര വർഷം? കല്യാണം കഴിഞ്ഞ് 2013 കല്യാണം കഴിഞ്ഞു. 16-17 ഒക്കെ ആയപ്പോഴത്തേക്കും. മൂന്നാല് വർഷം. അത്രയൊന്നും ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ടില്ല, വളരെ കുറവാണ്. അല്ല, കുവൈറ്റിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തില്ല? ഇല്ല. എന്താണ് ബേസിക് ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നം? കാരണം നമുക്ക് ഒരു കാര്യം പിരിയാൻ എളുപ്പമാണ്. അതെ. അല്ല, അദ്ദേഹം, ഞാൻ അതാണ് പറഞ്ഞത്, നേരത്തെ ഞാൻ കുറെ കുറ്റം പറയുമായിരുന്നു അയാളെ പറ്റിയിട്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ല, എന്നെ പറ്റി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ കുറെ കാലങ്ങളോട് ചിന്തിച്ചപ്പോഴത്തേക്കും
ശരിക്കും അദ്ദേഹം എൻ്റെ ലൈഫിലോട്ട് വന്നത് എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. സംഭവം ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എങ്കിൽ പോലും അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഇരിക്കത്തില്ല. ഓ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഈ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് പുള്ളിക്കാൻ ഇഷ്ടമല്ല എന്നാണ്? ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ല എന്നല്ല, അദ്ദേഹം പറയണത് നീ ഒരു നല്ല പാട്ടുകാരി ആയിരുന്നെങ്കിൽ, അതായത് ഇപ്പൊ ചിത്ര ചേച്ചിയെ പോലെയൊക്കെ, അതായത് ചിത്രചേച്ചി സ്റ്റേജില് പെർഫോമൻസ് ചെയ്യുന്നില്ല, അപ്പൊ അതുപോലെ ഒതുങ്ങി നിന്ന് ഒക്കെ ചെയ്യുന്ന ഒരു പാട്ടുകാരി ആവണം, പിന്നെ നന്നായിട്ട് പാടണം. കാലഘട്ടം മാറിയില്ലേ? അപ്പോ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം. പക്ഷെ അന്ന് എനിക്കിത് തുടക്കത്തിൽ പാട്ടൊക്കെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അതെല്ലാരും അങ്ങനെയല്ലേ പറയുന്നു. അല്ല, ഇത് കഴിഞ്ഞപ്പം അപ്പം എന്റെ വിചാരം ഇത് പ്രോത്സാഹനത്തിന്റെ ഭാഗമാണെന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിരുന്നു, കട്ടയ്ക്ക് പ്രാക്ടീസും എങ്ങനെയല്ലോ അതിന്റെ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണ്ടേ, ഇംപ്രസ് ചെയ്ത്. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ഈ പാട്ടൊക്കെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ റിയാലിറ്റി ഷോയിൽ എനിക്ക് സെക്കൻഡ് പ്രൈസും കിട്ടി. അപ്പൊ അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു, ആദ്യത്തെ കടി വീണ്. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് അദ്ദേഹം എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? അത് ഭയങ്കര പേഴ്സണൽ ആണെങ്കിലും ലൈക്ക് അതൊരു അൺവാണ്ടഡ്. ഞാന് കൊച്ചിനെ കളയാൻ ശ്രമിച്ചു, ചായ ഇട്ട് കൊടുക്കണില്ല, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചത് ഇതൊക്കെയാണ് ഒരു വക്കീൽ നോട്ടീസ്, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി. അത് വെറും അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും രണ്ടെണ്ണത്തിനെ കൊണ്ട് രണ്ട് ചൂരിലിട്ട് അടിക്കണോന്ന്, അത് കേട്ട് അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അപ്പൊ ആ ഒരു സമയത്ത് ഒരു പെട്ടെന്നൊരു ഡിപ്രഷൻ പോലെ എനിക്ക്, അതായത് എനിക്ക് പിന്നെ ഭാഗ്യത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റി, എനിക്ക് ആരോടും മിണ്ടാൻ പറ്റണില്ല. ആ സമയത്ത് ശരിക്കും എന്റെ ചിറ്റ പറയാണ്, മോളെ ആ വയലിൻ എടുത്ത് നീ ഒന്ന് വായിക്ക. അപ്പൊ വർഷങ്ങളായിട്ട് ഞാൻ അതിങ്ങനെ മുകളിലൊരു ഷെൽഫിന്റെ മുകളിലിരിക്കുന്ന സാധനം. പഠിച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. സാറിന് പറഞ്ഞിട്ടില്ല എന്നെ സാറിനും വേണ്ടെന്ന് വെച്ചാൽ, എനിക്കും വയലിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചു, അതവിടെ വെച്ചു. പക്ഷെ ശരിക്കും ആ ഒരു ദിവസം ഞാൻ വയലിൻ എടുത്ത് എനിക്ക് തോന്നുന്നൊരു 16 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഞാനിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. കാരണം ദുഃഖം കൊണ്ടല്ല, ഇത് പറയുമ്പോ നമ്മള് ആ വന്ന വഴി അറിയാണ്ട് ഓർത്തു പോകുന്നോണ്ട്. കാരണം നമുക്കത് ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എങ്കിലും എല്ലാം നല്ലതിന്, അതാണ് എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്. അതുകൊണ്ടാണ് അന്നിരുന്ന് വായിച്ച് ഇത്രയും വർഷങ്ങൾ, ഞാനൊരു 3-4 വർഷം വയലും പഠിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടാത്ത സംഭവം ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടി. ഞാൻ അടുത്ത മാസം പ്രോഗ്രാം ചെയ്തു. നല്ലതായിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ എന്റെ ലൈഫിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് സന്തോഷിക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, എവിടെയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പഠിച്ചു, ഏത് സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് കാണാൻ പഠിച്ചു, പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചു, എല്ലാ കാര്യത്തിനെയും ഒരു മോശമായിട്ട് ഒരാൾ പറഞ്ഞാൽ പോലും അവരിൽ പോലും നല്ലതായിട്ട് പോകാൻ പഠിച്ചു. അങ്ങനെ ടോട്ടലി എന്നെ ഈശ്വരനുമായിട്ട് അടുപ്പിച്ചത് ഈ ഒരു ദേഹമാണ്. അതുകൊണ്ട് ഞാൻ എന്നും താങ്ക്ഫുൾ ആണ് അദ്ദേഹത്തിനോട്. എൻ്റെ അമ്മ പറയും നല്ല വല്ല ബന്ധം വന്ന് കല്യാണം കഴിച്ചിരുന്നേ എനിക്ക് ഈ അവസ്ഥ. ഞാൻ പറഞ്ഞ അദ്ദേഹം അല്ലാതെ വേറെ ആര് വന്നാലും ഇങ്ങനൊരു നല്ല ജീവിതം കിട്ടൂല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിന്. കാരണം നമ്മളൊക്കെ നമ്മൾ എന്ത് വിചാരിച്ചാലും എത്ര അമ്പലത്തിലോ പള്ളിയിലോ അല്ലെ എവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും വരേണ്ടത് വരും. പിന്നെ വരേണ്ടത് നമ്മൾ പണ്ട് പറയത്തില്ലേ, നമ്മൾ കണ്ണി കൊള്ളണ്ട് പിരിയത്തി കൊണ്ടെന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ വരേണ്ടത് വരും, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാൻ പോണതും നല്ലതിന്, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. സോ സി ഊട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊന്ന് സന്തോഷിക്കാം അല്ലേ? ഊട്ടി ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സിനിമയിൽ കോശിക്ക് പരിചയമുള്ള IGയുടെ പേര് എന്താണ്? എ വിജയൻ, ബി രാജൻ, സി അലക്സ് പോൾ. IG വിജയൻ, അങ്ങനെ എന്തോ ആണ് എന്റെ ഒരു ഓർമ്മയിലുള്ളത്. ഓക്കെ, അപ്പോൾ എ വിജയൻ. എ വിജയനെ ഞാൻ എടുത്തിട്ട് പൂട്ടി ഇവിടെ ഇരിക്കട്ടെ. അപ്പം എ വിജയൻ, വിജയൻ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. ഇതിന്റെ ഒരു അത്. കേറി വാടാ മക്കളെ, മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ ചാച്ചനൊരു കാര്യം ചെയ്യും, ഇന്ന് പാലക്കാട് ഒരു മുറി എടുത്ത് നിൽക്കുക. കുമ്മനും ജോബിയും കൂടെ ഇല്ലേ, നമുക്ക് നാളെ കാണാം. എന്താ? ആ ശരി. അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തിയതിന് വിമുക്ത ഭടൻ അറസ്റ്റിൽ, പത്രത്തിലുണ്ട്.
ഈ രംഗത്തിൽ പൃഥ്വിരാജ് ഇറങ്ങി വരുന്നത് ഏത് സ്ഥലത്തുള്ള കോടതിയിൽ നിന്നാണ്? എ അട്ടപ്പാടി, ബി മണ്ണാർക്കാട്, സി പാലക്കാട്. അതില്ലാതെ ചെറുതായിട്ടൊരു NNAR എന്തോ അത്ര ഞാൻ കണ്ടുള്ളു. എന്തായാലും അത് മണ്ണാർക്കാടായിരിക്കും. NNAR അതാണ്. അത് ഞാൻ ചെറുതായിട്ട് അത് മാത്രം എന്തോ എന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാടായിരിക്കും. ബി മണ്ണാർക്കാട് ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. താങ്ക് യു. ക്യാഷ് വേണോ കൈൻഡ് വേണോ? കൈൻഡ് മതി. മതിയല്ലോ, ക്യാഷ് വേണ്ട. ക്യാഷ് വേണ്ട, കൈൻഡ് ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. അത് ഞാൻ സാറിനോട് ഒരു ചോദ്യം. ഒരു ഫ്രൂട്ടിന്റെ പേരാണ്, പക്ഷേ അച്ഛൻ വരൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഏതാണ് ആ ഫ്രൂട്ട്? ഒരു പാലിടുമ്പോ നമ്മൾ അങ്ങോട്ടും. ബി മണ്ണാർക്കാട്. ഉത്തരം അട്ടപ്പാടിയാണ്. അട്ടപ്പാടിയാ? ഒരു ആവേശത്തിനൊക്കെ പറഞ്ഞു. ആവേശത്തിന് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ആവേശത്തിന് എടുത്ത് ചാടിയാല് തിരിച്ചു ചാടാൻ തിരിച്ചു കയറാൻ പറ്റില്ല. ഒരു ആവേശത്തിന് കിണറ്റി ചാടിയല്ലേ തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു നിമിഷം ഈ ഒരു നിമിഷത്തെ സന്തോഷം മാത്രമേ ആലോചിക്കുള്ളൂ. തിരിച്ചു മണ്ണാർക്കാടല്ലേ പറഞ്ഞത്? മണ്ണാർക്കാട്. എനിക്ക് സന്തോഷോ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു വീട്ടിൽ കുക്കിംഗ് ഒക്കെ ആരാണ്? കുക്കിംഗ് അമ്മയാണ്. അമ്മയാണ്. പാചകമൊന്നുമില്ല? പാചകം ചെയ്യും. എന്നുവെച്ചാൽ എന്റെ അമ്മയ്ക്ക് ഞാൻ വെക്കുന്ന ഇഷ്ടമില്ല. അപ്പൊ വല്ലപ്പോഴൊക്കെ ഞാൻ ആ സ്നേഹം കൊണ്ട് വെച്ചു കൊടുത്താലും പിന്നെ അത് ഒരിക്കൽ ഞാൻ അവിയൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ പെരുംജീരകവും ചെറു ആ സാധാരണ ജീരകവും മാറിപ്പോയി. അപ്പൊ ഞാൻ ഈ ജീരകം അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ആ ഇടുക എന്നുള്ള രീതിയിൽ അവിയൽ ഉണ്ടാക്കിയപ്പോ ഞാൻ ജീരകത്തിന് പകരം പെരുംജീരകമാണ് ഇട്ടത്. എനിക്ക് പക്ഷെ ഓൾറെഡി ചിക്കനും മട്ടനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ആ അവിയൽ കറി സത്യത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം പക്ഷെ എന്റെ അമ്മയ്ക്ക് ആ പെരുംജീരകം അതിൽ വന്നതോടുകൂടി ടേസ്റ്റ് പോയെന്നല്ല, പിന്നെ ഞാൻ പെരുംജീരകം ഒന്നും ജീരകമേ ഇട്ടില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് എന്ത് കഴിച്ചാലും ഈ പെരുംജീരകം ഉണ്ടെന്നുള്ളൊരു അത് കാരണം ഞാൻ പിന്നെ മെനക്കെടാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കുക്കിംഗ് നമ്മൾ അത്യാവശ്യം അറിയാന്നേ ഉള്ളൂ. അത്യാവശ്യം അറിയാം. അപ്പൊ മോൻ എന്ത് കഴിക്കും? ഞാനും മോനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മയുടെ രണ്ട് മക്കളെ പോലെയാണ്. ആണ്. അതെ. അപ്പൊ ഇനിയൊരു വിവാഹം? ഇനിയൊരു വിവാഹം ചില സമയത്ത് ശരിക്കും ചെറുപ്പമല്ലേ അത് ആണ്. കാര്യം വെച്ചാല് നമ്മളുടെ ഒരു ഒരു കുഞ്ഞ് ആയി പോയോണ്ട് ഒരു എന്റെ മകനെ കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാള് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നമുക്കൊരു ഒരു കൂട്ട് എന്നുള്ള ലെവലില് ഞാൻ വിചാരിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു 50 വയസ്സൊക്കെ ആവുമ്പം അതാകുമ്പോ ഞാൻ അപ്പൊ ഞാൻ എന്റെ മോൻ്റെ അടുത്ത് പറയും, എടാ ഞാന് അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞു അബ്ബ കല്യാണം കഴിക്കരുത്. ഓ പറഞ്ഞോ. എന്റെ അടുത്ത് പറഞ്ഞു അബ്ബ കല്യാണം കഴിക്കരുത്, എന്നെ അബ്ബ എന്നാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, പക്ഷെ നീയും കെട്ടരുത്. അതാണ് എന്റെ ടീം. അപ്പൊ അവനിങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ മര്യാദക്ക് നീ എന്നെ കെട്ടിച്ചു വിട്ടോളൂ. അപ്പം ഞാൻ എന്റെ ഒരു പ്ലാൻ നീ ഫ്രീ ആവും, അപ്പൊ അല്ലെങ്കിൽ ഞാൻ അവന്റെ തലയിലാവും. എല്ലാവരുടെ അറിവിന് വേണ്ടി പറയാണ്, 50 വയസ്സിൽ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ. എനി ഹാവ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേരിവാട മക്കളിൽ 4-ാമത്തെ ചോദ്യം. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ശരിയോ തെറ്റോ? എ ശരി, ബി തെറ്റ്, സി ചിത്ര സംയോജനത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം അറിയത്തില്ല. ഒരു സിനിമയെന്ന് വല്ലതും അഭിനയത്തിന് വല്ലതും പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ അവർക്ക് താല്പര്യം. ഒരു ഓഫർ, 50 വയസ്സിൽ കല്യാണം, ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പറയാൻ. ഇത് ഞാൻ എന്തായാലും എല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു ശരിയുടെ കൂടെ അങ്ങ് പോവാ. ഓക്കെ ശരി. ഏ ശരി, ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ലക്ഷ്മി, ലക്ഷ്മി ഒരു പെണ്ണാണോ അതോ ഒരാണോ? ഇതിന് ഇതിന് ശരിക്കും ഞാൻ ഉത്തരം പറയാനാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും,
ഭാഗ്യത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടായി, അല്ലായിരുന്നേ നിങ്ങൾ എല്ലാരും എന്നെ ആണാക്കിയേനെന്ന്. ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, ആൺ ശബ്ദത്തിലും പാടും പെൺ ശബ്ദത്തിലും പാടും, നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാടാം. കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം, കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം, മേലന്തയ്ക്ക് ചെന്തെങ്ങിൻ ചെമ്മുകൾ ചാന്തിട്ട പൂങ്കുല തോൽക്കും ഗന്ധം, കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം, കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം, മേലന്തയ്ക്ക് ചെന്തെങ്ങിൻ ചെമ്മുകൾ ചാന്തിട്ട പൂങ്കുല തോൽക്കും ഗന്ധം, മാറിൽ ചില്ലു നിലാവ് മഞ്ഞൾ കുഴമ്പോ താമര നോട്ടോ വർണ്ണപ്പകിട്ടോ മാമയിൽ പീലിപ്പൂ കാവടയോ മാരിവില്ലോലും പകൽ മുകിലോ കാണാച്ചെപ്പിൻ കുങ്കുമമോ മുത്തായി ചുണ്ടത്തെ മുത്തങ്ങളായി മാണിക്കക്കല്ലാൽ മാണിക്കക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞേ മാമണി കൊട്ടാരം തനുത്തടിച്ചാൽ തനി തുറക്കും തങ്കത്തിൻ കൊട്ടാരം. സാവാഷ് 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 സാവാഷ്. ഇത് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കാരണം ഇത് ശരിക്കും പാടാൻ തന്നെ ബുദ്ധിമുട്ടാ. നമ്മൾ സ്റ്റേജിൽ പണ്ട് ഞാൻ പാടിയിട്ടുണ്ട്, പാടുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം. നമ്മൾ സാധാരണ പാടുമ്പോൾ വളരെ ഈസി അല്ലേ, നാനെ തന്നാനി തീരാരെ തീര, പാട്ട് കേൾക്കാനല്ലോ. പക്ഷേ ഈ കട്ടിങ് നമ്മുടെ ഐ വി ശശിന്റെ പടമാണ് വർണ്ണപ്പകിട്ട്. ഇത് ശരിക്കും ഞങ്ങള് സ്വർണ്ണലതയും ഞാനും കൂടാണ് ഈ പാട്ട് പാടിയത്. പാടിക്കൊണ്ടിരുന്നപ്പോഴ് ശശിയേട്ടൻ വന്ന് പറഞ്ഞു, നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യാമെന്ന്. ഇത് അക്കച്ചക്കം കട്ട് ചെയ്ത പറഞ്ഞു. കാരണം സാധാരണ ഗതിയിൽ ഒരു കട്ടിങ്ങിനൊരു രീതി ഉണ്ടല്ലോ, ഇത് ഒരു ബന്ധമില്ലാത്ത കട്ടിങ്. അപ്പൊ ഇങ്ങനെ നിക്കുക. അപ്പൊ അന്ന് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഓരോന്ന് എടുത്തെടുത്ത് പോയി. പക്ഷെ ഇത് സ്റ്റേജ് വരുമ്പോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഓർക്കൂല. അത് മാത്രല്ല, ഫീമെയിൽ പാടി നിർത്തിയ ഉടനെ പിന്നെ ഫീമെയിൽ തന്നെ തുടങ്ങും, മെയിൽ നിർത്തുന്നതിന് ഇടയിൽ ഫീമെയിൽ പാടും, അങ്ങനെയൊക്കെ. ഏ ശരി, ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. സോ കേറി പാടാ മക്കളെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. ഞാൻ യൂണിഫോമിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ പഠിപ്പിക്കാൻ ചെയ്ത കൊല പുറത്തെടുക്കും എന്ന് പറഞ്ഞില്ലേ? എടുക്കടാ, എടുക്ക. ഇപ്പോൾ കണ്ട രംഗം സിനിമയുടെ ഏത് ഭാഗത്തായാണ് വരുന്നത്? എ ഇന്റർവെല്ലിന് തൊട്ടു മുമ്പ്, ബി ഇന്റർവെൽ കഴിഞ്ഞ ഉടനെ, സി ക്ലൈമാക്സിന് തൊട്ടു മുമ്പ്. തുടക്കമല്ല എന്തായാലും, ലാസ്റ്റ് ഇങ്ങനത്തെ സീനല്ല, ലാസ്റ്റ് ഇതല്ല, ഇതിനേക്കാളും പൊരിഞ്ഞ അടിയാണ്. അപ്പൊ പിന്നെ മധ്യഭാഗം ഇന്റർവെൽ. ബി ഇന്റർവെൽ കഴിഞ്ഞ ഉടനെ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഒരു പാസ്പോർട്ട് മറന്നു വെച്ചൊരു ഒരു കഥയുണ്ടല്ലോ, അതെന്താണ്? ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു ഒരു ചാനലിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോഴിക്കോട് വെച്ചിട്ടാണ്, മലപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഡേ, അതായത് ആ ഷോ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ എനിക്ക് ദുബായില് ഷോ ഉണ്ട്. അപ്പൊ നമ്മള് ഷാർജ വഴിയാ പോകുന്നത്. എന്റെ കൂടെ പാടാനുള്ള മെയിൽ സിംഗർ ട്രിവാൻഡ്രത്തിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് കയറും, ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറും. അപ്പൊ നമ്മള് രാവിലെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഇതാണ് ഇതൊരു പ്ലാൻ. എന്റെ അമ്മ ഒരു സാധാരണ ഇങ്ങനെ പോകാൻ നേരത്തൊക്കെ അതെടുത്ത് വയ്ക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ആദ്യമായിട്ടാണ് എനിക്ക് അമ്മ പാസ്പോർട്ട് ഇങ്ങനെ മോളെ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞങ്ങ് തന്നു. ഞാൻ എയർപോർട്ടിലെത്തി. അപ്പം 3:30 വെളുപ്പിനെ ഫ്ലൈറ്റ്. അപ്പം 1:30 കയറിയാൽ മതി. ഞാൻ 11:00 കഴിഞ്ഞപ്പോഴേ അവിടെ എത്തി. അവിടെ നിന്ന് അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരെയൊക്കെ ഒന്ന് ഫോൺ വിളിച്ച്, കാര്യം സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഞാനൊരു 1:00 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കയറാം. അങ്ങനെ ഞാൻ ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് കൊടുത്ത്, ഞാൻ അപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് നോക്കിയപ്പോൾ പഴയൊരു മുഖം, എൻ്റെ 2007 ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ എടുത്ത പാസ്പോർട്ട്. ഓക്കെ. ബി ഇന്റർവെൽ കഴിഞ്ഞ ഉടനെ,
ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. കാര്യം ഈ ഒരു ഷോയിൽ പറയാം നേടാം എന്നുള്ള ഷോയിൽ സാറിന്റെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് വരാൻ. അല്ലാണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ക്വിസ് പരിപാടിക്കോ ഇങ്ങനെയുള്ള ഒന്നിനും ഞാൻ പോകത്തില്ല. അപ്പോഴും ഭാഗ്യം ഇവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ലക്ഷ്മിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്നുള്ള അറിയാം. നമുക്ക് നാളെ രാത്രി 8 മണിക്ക് വീണ്ടും അടിച്ചു പൊളിക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്. ഒരു സർപ്രൈസും കൂടെ തരും. ലക്ഷ്മിയുടെ അടുത്തൊരു കൂട്ടുകാരിയെ ഇവിടെ കൊണ്ടിരുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഞാൻ ആ ഇതിൽ നിന്ന് ഔട്ടായ അന്ന് മുതൽ എനിക്ക് തോന്നുന്നൊരു ഇദ്ദേഹം ഔട്ടായി കഴിയുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ വീടിനകവും അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വരുന്നുണ്ട്. അതാണ് മനപ്പൊരുത്തം. ഇത്രയും അത് എങ്ങനത്തെ ഒരു വഴിയാന്നുള്ള ശരിക്കും മനസ്സിലായില്ല. സൂര്യൻ വെട്ടമൊന്നുമില്ല, അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, കൂരാ കൂരിട്ട്. അപ്പൊ എനിക്ക് പുറകെ ഇരുന്നിട്ട് പേടി, കാരണം ഇദ്ദേഹത്തിന്റെ പുറകെ ഞാനുണ്ടല്ലോ, എന്റെ പുറകെ ആരാണെന്നുള്ളത് അറിയത്തില്ല. കൂരാ കൂരിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു. പെട്ടെന്ന് ദൂരം ഒരു വെളിച്ചം വരുന്നു. ദൂരെ ഒരു വെളിച്ചം, വണ്ടിയാണ് വരുന്നത്. ആ വണ്ടി ഇങ്ങനെ അടുത്തപ്പെട്ടിങ്ങനെ ഞങ്ങള് ഹലോ കേട്ടിട്ടുണ്ട്.